ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് റെസിപ്പീസിന് നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓരോ പീസ് പീസാക്കി എടുക്കണം. അതിന് ഞാനിവിടെ ഒരു കത്തി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യുന്നത് ഈസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഓരോ പീസാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാ തേങ്ങയും ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ബ്ലാക്ക് കളറൊന്ന് ചെത്തി കളയണം. ഒന്നെങ്കിൽ പീലർ വെച്ച് കളയാം, അല്ല എങ്കിൽ കത്തി വെച്ച് ഇതുപോലെ നമുക്ക് ചെത്തി ചെത്തി മാറ്റിയെടുക്കാം. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഈ ബ്ലാക്ക് ഭാഗം തീരെ ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ബ്ലാക്ക് ഭാഗവും ചെത്തി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ബ്ലാക്ക് ഭാഗം ചെത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അത് പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് കഴുകിയിട്ട് നല്ലൊരു തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഞാനിവിടെ ഇതെല്ലാം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ നനവുള്ള മിക്സിൻ്റെ ജാറാവരുത്, തീരെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിത് ഇതിലേക്കിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള തേങ്ങയും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ടാമതും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും ഈ ബൗളിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. ഇത് ശരിക്ക് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് കത്തിച്ച് നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഫ്രൈ ഫാൻ ഒന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഡെസിക്കേറ്റഡ് കോക്കനറ്റാക്കി മാറ്റാൻ. കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ ഒരു യെല്ലോ കളറൊക്കെ ആയി മാറും. അപ്പോൾ ഈ വൈറ്റ് കളറ് നഷ്ടപ്പെടും. ഇത് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആയി മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയി വരുന്നുണ്ട്, കണ്ടോ? ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. റീഫല്ലോ കേക്ക്, റീഫല്ലോ പുഡിങ്, റീഫല്ലോ കാൻഡി, ഇതൊക്കെ നമുക്ക് ഇത് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനറ്റ് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. ഇൻഷാ അള്ളാ അടുത്ത് വേറൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.